സാറേ എന്താടാ ഈ നരക്കെടുപ്പിൽ എന്റെ പേര് കൂടി ഒന്ന് ഉൾപ്പെടുത്തൂ അങ്ങനെ എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല ഒന്നുകിൽ ശിക്ഷ തീരാതാവണം അല്ലെങ്കിൽ നല്ല നടപ്പ് അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ പറ്റും എന്നാ എന്നാ നല്ല നടപ്പിന്റെ പേരിൽ അങ്ങ് പരിഗണിക്ക് സാറേ ഓഹോ നീ ഒന്ന് നടന്നേ നടക്കട്ടെ ആ ഓ മനോഹരമായ നടപ്പ് എന്തു പറ്റി പോയി പണി എടുക്കടാ സാറേ ബാലന്റെ പേര് ഉൾപ്പെടുത്തി സാറേ അവന്റെ പേരും പരിഗണിക്കുന്നുണ്ട് നമോവാഗം എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ് ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം ദാ നിനക്കടാ നിന്റെ പേര് തന്നെ വീഴും മഹി മഹിയാണ് ആ ഭാഗ്യവാൻ എവിടെ മഹൻ ബാലശേഷി എനിക്ക് പകരം ബാലിനെ വിടാൻ പറ്റൂ സാറേ മണ്ടത്തരം പറയാതരാ മണ്ട നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി രണ്ടു പോക്കാം ശരി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു ജയിൽ അദ്ദേഹത്തിന് അന്ത്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ടയാളാണ് ജയിലിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാനും അദ്ദേഹം ആശുപത്രിയിലായിരുന്നു സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി സാർ ഇതാ എന്റെ വക ഒരു സമ്മാനം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ വാച്ച ഇതിന് സൂചി ഒന്നുമില്ല തുറന്നു നോക്ക് ഏതായാലും അടപ്പുള്ള വാച്ച് തന്നത് നന്നായി ടൈം വേസ്റ്റ് ആവില്ല ആവശ്യമുള്ളപ്പോ തുറന്നു നോക്കിയാൽ മതിയല്ലോ ടൈം മാത്രമല്ല ലൈഫും വേസ്റ്റ് ആക്കരുത് സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാ എന്നാലും പറയുകയാണ് ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക് എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ ഈ ലോകം വിട്ട പിന്നെ എനിക്ക് ആരാ ഉള്ളത് ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ സാറിനറിയോ സാറിന് എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാൻ കാണുന്നു മതി മതി പോവാൻ നോക്ക് ഞാൻ അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞോട്ടെ സാറേ വേഗം വേണം സ്പീഡ് കുറച്ച് പോണേ മോനെ ബ്രേക്കൊന്ന് അപ്ലൈ ചെയ്തേക്കു നിർത്താൻ ദാ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡില് ബാക്ക് ഡോർ ഒപ്പിക്ക നല്ലതുപോലെ കഷ്ടപ്പെട്ട് പിന്നെ ഒരു സ്റ്റീറിംഗ് കൊടുക്കാനുണ്ട് നല്ല മൈലേജ് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ ഗിരി ഒൻപത് അല്ല ഇത് എപ്പ ഇറങ്ങി സ്വാതന്ത്ര്യ ദിനത്തിന്റെ നറുക്ക് എനിക്കാ വേണത് അല്ല നിനക്ക് എന്തെങ്കിലും പരിപാടി എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ ആവശ്യക്കാരെ ചോദിക്കും ഞാൻ ഏതെങ്കിലും വണ്ടി അഴിച്ചു കൊടുക്കും ഒരു സൽക്കർമ്മം അത്രേ ഉള്ളൂ ചോദിക്കും തകരത്തി ചവിട്ടരുത് വിറ്റ് കാശാക്കുള്ളതാ നിന്റെ കയ്യിൽ ഒരു ഇടിവിട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു എട്ട് ലക്ഷത്തിന്റെ കൊലക്കേസാ കേസ് ഏറ്റ് പിടി കൊടുക്കണം സദ്ദാം ഹുസൈൻ ആവൂ എടാ കഴുത്തെ കയറി വീഴുവന്നു ഏയ് തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ രണ്ട് കൊല്ലം അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത് പിന്നെ വക്കീലിന്റെ സ്വന്തം കേസാ എങ്കിലാ സ്പോട്ട് വരെ ഒന്ന് പോയാലോ പിന്നെന്താ പോകാം ഇതെന്തിനാ ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത് തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത് അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ ഇറങ്ങി അതെ എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാ എന്ത് പറയണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ മൂക്കി പഞ്ഞു വെക്കണം വേണ്ട
ഒരാളുകൂടിയുണ്ട്. കൊള്ളല്ലേ? ആ തരക്കേടില്ല. കാല് കൊള്ളല്ലേ? അല്ല തരക്കേടില്ല. ഇന്ന് എന്ത് പറ്റി ഇന്ദു? നിങ്ങളുടെ ബോട്ട് വന്നില്ലേ? അതിനെന്തും ദീന, ഇന്നും പണിക്ക് കയറ്റി. പേര് ഇന്ദു, അതും കൊള്ള. ശല്യമായില്ല, ഒന്ന് മിണ്ടാതിരിക്കണം. ഇന്ദുന് വേണമെങ്കിൽ പുതിയൊരു ബോട്ട് തന്നെ വാങ്ങാലോ. ആ റാണിമുട്ടത്ത് റാണിയായിട്ട് വിലസല്ലേ? ഓ, നമ്മളെ റാണി രാജ്ഞിയൊന്നും അല്ല, അവിടുത്തെ കാര്യസ്ഥ പണിയുണ്ട്. പണ്ട് അച്ഛൻ ചെയ്തിരുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറുതാക്കി കാണിക്കല്ലേ വച്ചേ. ജയിലിൽ കിടക്കുന്ന ശിവശങ്കര മുതലാളി ഉടനെ പരോളു വരുന്നും വന്നാൽ ഉടനെ ഇന്ദുവായിട്ടുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കല്യാണം ഉറച്ചതാ? ശരിയാ, അങ്ങനെ ഒരു കരക്കമ്പി ഞാനും കേട്ടു. അതിലെന്താ ഇത്ര തെറ്റ്? ശിവശങ്കര ജയിലിൽ പോയ പിന്നെ ആ കൊച്ചിനെ അമ്മയും ആറാണിമുട്ടത്തെ സകല സ്വത്തുക്കളൊക്കെ പൊന്നുപോലെ നോക്കുന്ന ഈ കൊച്ചല്ലേ? അപ്പൊ ഈ മാസം തന്നെ ഒരു സദ്യ ഉണ്ണാ അല്ലേ മോളെ? എന്റെ പൊന്നു ചേട്ടാ, ഈ നാട്ടില് തിന്നാനും ഉടുക്കാനും ഇല്ലെങ്കിലും കരക്കമ്പിക്ക് ഒരു പഞ്ഞുമില്ല. അതും വിശ്വസിച്ച് സദ്യ ഉണ്ണ വായം തുറന്നിരുന്നാലേ തുറന്നിരിക്കാന്നേ ഉള്ളൂ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ, ഇനിയിപ്പോ കല്യാണം നടന്നില്ലെങ്കിലും ശിവശങ്കര മുതലാളി വരുമ്പോ വേറെ ചിലതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഒരു കൊലപാതകൻ തന്നെ. ഇപ്പോഴത്തെ കാറ്റിന് പോലും ഒരു ചോരയുടെ മണമുണ്ട്. അത് കാറ്റിന്റെ കുഴപ്പമൊന്നല്ലോ, ഇയാളുടെ മൂക്കിനകത്ത് പമ്പർനോത്തയുടെ നഖം വല്ലതും കൊണ്ട് മുങ്ങിയ. അനിയ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്ക്. ഒന്നും പറയണ്ട മഹി, ഞാനൊരുത്തിനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്തെ നീന്തലുകാരനും, അവൻ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി. അവസാനം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങ് വരേണ്ടി വന്ന്. നീ അതിൽ മുങ്ങിത്താഴിയാലും എനിക്ക് ഉറപ്പായിരുന്നു. അത് കറക്റ്റ്. ഇത് വെറും തടിയല്ലോ, ചാളത്തടിയല്ലേ. അവിടെ ഒരു തുണിക്കട ഉണ്ട്, നമുക്ക് ഉടുത്തു മാറാൻ എന്തെങ്കിലും കിട്ടും. ഏയ്, ഞാൻ നോക്കിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് കണ്ണിലല്ല കുഴപ്പം, ബ്രെയിനില. എവിടെയാണെങ്കിലും നമ്മൾ ആ കുഴപ്പം മാറ്റിയിരിക്കും. ഞാൻ ബാലന് വാക്ക് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. ബാലൻ അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ മോനെ. എന്ത് പ്രശ്നം? അവൻ അവിടെ ഒരു കുഴപ്പമില്ല, കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കല്ലേ. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇത്ര ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാരണം എന്താ? പണ്ട് മുതലേ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ എം ബി എക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് തലോറ്റിലുണ്ടാകുന്നത്. എന്തിനു പഠിക്കുമ്പോ? എം ബി എ. വെറുതെ അല്ല, മനുഷ്യരായ ഒന്നുകിൽ എം എക്ക് പഠിക്കണം അല്ലെങ്കിൽ ബി എക്ക് പഠിക്കണം. ഇത് രണ്ടും കൂടെ എം ബി എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തി കയറ്റിട്ടല്ലേ തലച്ചോറ് കേടായത്. ഇനി എന്താണമ്മേ നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടാവുന്നത്? ഇനിയിപ്പോ മുഖത്തോട് മുഖം നോക്കി വ്യാകുലപ്പെട്ടിട്ടെന്ന് കാര്യം, വരാനുള്ളത് വന്നു, ഇനി അതെങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കാം. അതിനുള്ള കാശ് ഞാൻ ഒപ്പിച്ചുകൊണ്ട് വരാം. ചെറിയ ബില്ല് വല്ലതും ഇരിപ്പുണ്ടോ? അടച്ചിട്ട് വരാം. ഈ ബില്ല് അടച്ചതാണല്ലോ. അടച്ചോ? ആരടച്ചു? ആ പെങ്കുച്ച്. ഏത് പെങ്കുച്ച്? സതീഷിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ലേ ആ പെങ്കുച്ച്? എടാ എരണം കെട്ടവനെ, 10-20 വയസ്സുള്ള അവന്റെ തള്ള നിനക്ക് പെങ്കുച്ചാണോ? ആഹാ, മരണമാണല്ലേ. 10-60 10-20 വയസ്സുള്ള പെങ്കുച്ചിന്റെ നേരെ ഞാൻ പറഞ്ഞത്. ആ കൊച്ച്, അതാരാ? സതീഷിന്റെ ലവറാണെന്നാ കേട്ടത്. നേരാണോ? ആ അതെ. അപവാദം പറഞ്ഞു അടിച്ച് ഞാൻ മോന്ത പരത്ത്. ഇത് കൊടും മാരണം തന്നെ. അമ്മേ, മരണം തീർന്നു, അവര് എന്നെ ഒന്ന് വിളിച്ചറിയിക്കാരുന്നില്ലേ? എത്രയെന്ന് വെച്ചാ നിന്നെ ബുദ്ധിമുട്ടിക്കാ മോളെ. ഓ, ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം. ദേ, അമ്മായിയമ്മ പോരായിട്ട് വന്നാലുണ്ടല്ലോ. ആ ഇതാ ഡ്യൂട്ടി റൂമിൽ കൊടുത്തേക്ക്. ഡൈ ടാബ്ലറ്റ് കിട്ടിയില്ല, കൂടെ വന്നാ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് വാങ്ങിത്തരാം. എന്നാ ഞാൻ പോട്ടെ, ഇപ്പൊ തന്നെ വൈകി. എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്? ഈ അസുഖം? ആ പോകുന്ന അസുഖം. ഓ, അതോ? അതമ്മു തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശുള്ള വീട്ടിലാണോ? ഏയ്, അവക്കൊരു ചെറിയ ജോലിയുണ്ട്. കിട്ടുന്ന ശമ്പളവും ആരോടൊക്കെ കടം വാങ്ങിയ പണമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കുക. ഞാനിവിടെ നിലനിൽക്കുമെന്ന് ഒരുറപ്പുമില്ല. അതുകൊണ്ട് തന്നെ പലവട്ടം ഞാൻ പറഞ്ഞതാ വിട്ടിട്ട് പോയിക്കോളാൻ. പക്ഷേ കേക്കണ്ടേ? ഹേ, ഇതെങ്ങനെ വിട്ടിട്ട് പോകുന്ന പാർട്ടിയല്ല, വേറെ ചില മെമ്പിളരുണ്ട്. പ്രേമിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പണ്ടൊക്കെയാണെ പറയും, ചേട്ടാ ചേട്ടൻ എന്നെ ഒരു സഹോദരിയായിട്ട് കാണണം. ഇപ്പൊ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. സോറിഡാ,
നമ്മൾ ഫ്രണ്ട്സ് അല്ലടാ. പക്ഷെ തന്റെ അമ്മുകുട്ടി ഉണ്ടല്ലോ, നല്ല സ്വാർത്ഥതയുള്ള ഒരു പെൺകുട്ടിയാ. അതുകൊണ്ടാണല്ലോ തനിക്ക് ഇങ്ങനെ ഒരു സ്മാരക രോഗം ഉണ്ടെന്നറിഞ്ഞിട്ടും പ്രാർത്ഥനയോടുകൂടി ഇവിടെ നിൽക്കുന്നത്. ഞാൻ പോട്ടെ. ശരി ഏട്ടാ, ഓപ്പറേഷനുള്ള പണം കൊണ്ടുവരാന്ന് പറഞ്ഞത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അല്ല, നേരായിട്ട് തന്നെ പറഞ്ഞതാ. കാശിന് ആവശ്യം വരുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. എന്താ അതിന്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം? നാശം. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെ. ഇവിടെ കുടുംബാസൂത്രണം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഡോറി, ഈ കഴുത്തിരുന്ന് കയറുന്ന ശബ്ദം ശരിയാകുന്നില്ല. എന്തൊന്നാണ് ഇത്ര കാഴ്ച കാണാൻ? അപ്പൊ ഞാനറിഞ്ഞ, അളിയം വന്നില്ലേ? ഇവിടെ ഉണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയം വലിയും, ആമ തല വലിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഓക്കെ. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വന്നതാ, വക്കീൽ സാറിനെ ഒന്ന് കാണണം. ആരാത്? ഞാനാ. അളിയനോ? ആരോ കാണാൻ വന്നിരിക്കുന്നു. എനിക്കൊരു കേസ് പഠിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ വേഗം അകത്തേക്ക് കയറിയത്. മഹി, അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത്? അതെ. മഹി, ഇതൊരു കൊലപാതക കേസാണ്, ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? അതിനൊക്കെ തയ്യാറാ. കേസിന്റെ വിശദാംശം ഒന്ന് പറഞ്ഞു കൊടുത്താ മതി. ഇവിടെ ആറാണിമുട്ടം എന്നൊരു വലിയ തറവാടുണ്ട്. അവിടത്തെ ശിവശങ്കരൻ ഒറ്റയടിക്ക് രണ്ടുപേരെ കൊന്നു. കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളൊരു പാവൻ ഡ്രൈവറാ, മറ്റേത് ഇതാ ഇവരുടെ അച്ഛൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ. പാവം. കീഴ്ക്കോടതി ശിവശങ്കരനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, പക്ഷെ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പൊ അവൻ പരോളിൽ വരുന്നുണ്ട്. അവന് വിധിച്ച വധശിക്ഷ ഇപ്പൊ ഇതാ ഇവര് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പൊ കൊലപാതകം നടന്നിട്ടില്ല? ഇല്ല, പക്ഷെ നടക്കും. ഇനി അവന്റെ ആരാച്ചാരം ഞാനാ. എന്റെ അച്ഛനെ കൊന്ന കഴുതടമനെ എന്റെ ഈ കൈ കൊണ്ട് വെട്ടി നുറുക്കാൻ തെരുവിലിടും. പക്ഷെ ഒരു പേ പിടിച്ച നായ കൊന്നതിന്റെ പേരില് ജയിലിൽ കയറാനും അവിടുത്തെ ഗോതമ്പുണ്ടെന്നാണൊന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുകയല്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടെന്നില്ല, അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ മൂന്നുനേരം ചോറ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും, അതേ മട്ടണും ചിക്കനും. ചിക്കൻ കറി മഹി വെക്കണം, എന്തൊരു ടേസ്റ്റാ. സമയം കിട്ടുമ്പോ സാറുമാരും ഒന്ന് തിന്നു നോക്കണം അല്ലേ? അപ്പൊ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? കേസ് ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പോലീസ് ഈ പിടി കൊടുക്കുന്നതിന് മുമ്പ് 500,000 രൂപ എന്റെ തരണം. കോടതി കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് 300,000 രൂപ ഇവനെ ഏൽപ്പിക്കണം. വാക്ക് വ്യത്യാസം ഉണ്ടായാൽ ഞാൻ കൂറുമാറും. അതിപ്പോഴേ പറഞ്ഞു. വാക്കിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, അതിനെപ്പറ്റി പേടിക്കണ്ട. എങ്കിൽ സംഭവം നടന്നു കഴിയുമ്പോ അറിയിച്ചാൽ മതി, ഞങ്ങൾ വന്നു. നമ്മടെ നിങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, ഇനി സംഭവം കഴിഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. ഞാനും നിൽക്കണം? വേണം. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം. ഇവൻ കൊന്നൂന്ന് സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. തരുന്ന പണത്തിൽ നിന്ന് നിനക്കും കിട്ടും ഒരു വിഹിതം, അതാണ് ബന്ധം. ഒരു അവിഹിത ബന്ധം. രണ്ടാളും പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാം. അവസാനം നൂൽ ബന്ധമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഇവിടെ കുറച്ച് ദിവസം നിൽക്കാതെയാണ് ആ തീരുമാനം. എന്ത് പണ്ടാരം ചെയ്തിട്ടാലും വിടില്ല, കാശ് കിട്ടിയാ മതിയാവും. ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോവും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ് നടക്കിയിരിക്കും. ചിക്കന ഇതൊക്കെ കരിഞ്ഞ് നാശമായല്ലോ. ഈ കുന്ത്രാണ്ട ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. ഒരു കടായി ചിക്കൻ. ഇതിപ്പോ കടായി ചിക്കൻ അല്ല, കേടായ ചിക്കനാ. നീ ഏതാടാ? ഞാനാരും ആയിക്കോട്ടെ, ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുന്ന ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഇങ്ങോട്ട് മറിക്കെ, അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പേടിക്കണ്ട, ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ഈ മഹിയെ അതെ, ആ കേടായ ചിക്കൻ എനിക്ക് വന്നേക്ക്, ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാരിതെവിടെ പോയി? ഞാനേ ചേച്ചിയെ കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാമല്ലേ? എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ടോ, അവൾക്ക് ഇതൊന്നും ഇഷ്ടമില്ല. ഓ, ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ച മഹി നാത്തൂന്റെ അടുത്തേക്ക് പോയത്. മഹി മൂന്ന് കഴിച്ചിട്ടേ പോവാള്ളൂ കേട്ടോ. ഒന്നുമില്ല, ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു.
ഇന്ന് കടൽബന്ധായിരിക്കും അല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധനാവുക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ബോട്ട്. അതെ, ഇവിടെ കണ്ണൻ ഫ്രാങ്ക് കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനാ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആളെവിടെയുണ്ട്? അവിടെ നോക്കിയാ മതി, നല്ല പട്ടചാരായത്തിന്റെ മണം വരും. അതും പിടിച്ച് അങ്ങ് പോയാ നേരെ കണ്ണൻ ഫ്രാങ്കിന്റെ അടുത്തെത്താം. ചിരിക്കും. ഇപ്പൊ കണ്ണൻ ഫ്രാങ്കിന്റെ പേര് കേട്ടാ ഹേതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ ഫ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ദേ ഇപ്പോഴും ഏത് കൊല കമ്പനും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ. ഏ വിരുന്നേര് വന്നേ, രണ്ടെണ്ണം ഇട്ട് സ്പെഷ്യല്. ദിങ്ങി ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവാല്ലേ? ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ പെശല് വെട്ടിരുമ്പ്. ഇതിലൊക്കെയല്ലേ ഓരോരുത്തരുടെ കരുത്ത് വെളിവാവണത്. പക്ഷേ പിടി പൂക്കൾ സത്യത്തവാ പിടി ഒറ്റ വലി, അതാണ് ഉത്തമം. റയലി ഗുഡ്, ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ, ദേ സ്രാവ് കടിച്ച പോലെ കിടക്കുന്നു. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു തിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ബസ് സ്റ്റോപ്പിൽ നിന്ന ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഫുള്ള് വരുമോ? പോട്ടെ, ഒരു പൈറ്റെങ്കിലും വരൂ. നമ്മളെങ്ങട പോണത്? എങ്ങനെയുണ്ട് താക്കോല്? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹടാതെ ആകർഷിച്ചു. ഓഹോ, മാഷ് ഇവിടെ കിടക്ക്, ഞാൻ നേരെ പര പറയാന്ന് വിളിക്കുമ്പോ വിളിക്കാം. ഏ നമ്മവാകാം. ആയിക്കോട്ടെ. എന്താ, ഇന്ന് കോളൊന്നും കിട്ടിയില്ലേ? ഇല്ല, പക്ഷെ കടലിൽ കോൾ വന്നിട്ടുണ്ട്. അപ്പുറത്ത് കാറ്റും വീശി തുടങ്ങി. പെട്ടെന്നായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അന്നത്തെ പോലെ കണക്ക് കടലാസ് ഒന്നും പറഞ്ഞോണ്ട. ആ വാതിലടച്ചേക്കാം. നേരത്തെ പറഞ്ഞത് നന്നായി. അന്ന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ആശാൻ ഒരു വെട്ട് ഗ്ലാസിന്റെ കാശില്ലേ? ഒരു ഉന്മേഷക്കുറവില്ലാത്തതുകൊണ്ട് ഒരു വല്ലായ്മക്കുറവ്. ഓ, എന്റെ മോളെ ദൈവം രക്ഷിക്കട്ടെ. ആറാണി മുറ്റത്തെ പെണ്ണും ഏതോ ഒരു വരുത്തരുമായിട്ട് ഡിങ്കോൽപ്പിക്കാൻ. നിങ്ങൾക്കൊരു നാണാഭിമാനില്ലേ? നാണാഭിമാനില്ലേ? എന്നെ ചോദിക്കടാ. എന്നിട്ട് താനവളോട് പറഞ്ഞോ താൻ ഈ വന്നിരിക്കുന്ന സതീഷിന് വേണ്ടിയിട്ടാണെന്ന്. ഏയ്, നമ്മള് വന്നത് പുണ്യ പ്രവർത്തിക്കുന്നല്ലോ, പറഞ്ഞ എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വന്നതും പോയതും അവളുടെ ഒരു ഏട്ടനായിരുന്നു എന്ന് അവൾ അറിയണ്ട. ഏട്ടനാ? ആ, ബാലന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോ ഞാൻ ഏട്ടൻ തന്നെയല്ലേ. മാത്രമല്ല, ആ ചെറുക്കൻ എന്നെ ഏട്ടാന്ന് വിളിക്കുകയും ചെയ്തു. തനിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. കളിയാക്കണ്ട, ഏട്ടാന്നും അനിയന്നും ഒക്കെ വിളിക്കാൻ ആരും ഇല്ലാത്തവർക്ക് അതൊരു വലിയ സ്ഥാനം തന്നെ. എനിക്ക് മൂന്ന് പെങ്ങന്മാരുണ്ട്, നാല് അനുജന്മാരും. അവരുടെയൊക്കെ പള്ള നിറയ്ക്കാനാ ഞാൻ ഈ പെടാപ്പാട അത്രയും പെടുന്നത്. എന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു അനാഥനായിട്ട് സുഖമായി ജീവിച്ചേനെ. പുള്ളപ്പ വില അറിയില്ല മോനെ, ഇല്ലാത്തവർക്കറിയാം അതിന്റെ മാനദണ്ഡം. എന്നാ താനൊരു കാര്യം ചെയ്, ആ പെണ്ണിനെ അങ്ങോട്ട് കെട്ട്. അപ്പൊ അമ്മും സതീഷും ആ പെണ്ണും ഒക്കെ ഏട്ടാന്ന് വിളിക്കും. എന്തിനാ, ബാലം വരെ ഏട്ടാന്ന് വിളിക്കും. വേണമെങ്കിൽ ഞാനും വിളിക്കാം ഏട്ടാന്ന്. നിനക്ക് ബോട്ടിൽ കിടന്നുറങ്ങണോ അതോ കായലിൽ കിടന്നുറങ്ങണോ? ഞാൻ ബോട്ടിൽ കിടന്നുറങ്ങിക്കോളാം. ചിലക്കാതെ കിടന്നുറങ്ങണ പൂളാനെ. എന്താ, ഞാൻ വിചാരിച്ചാ നടക്കൂലെന്നാണ്. പിന്നെ കല്യാണാലോചനയിട്ട് അങ്ങോട്ട് ചെല്ല്. അവര് ചെറുക്കന്റെ യോഗ്യതകൾ ചോദിക്കുമ്പോ 12-ാമത്തെ വയസ്സ് മുതൽ ചെറുക്കൻ തെരുവിൽ തെമ്മാടി പിള്ളേരോടൊപ്പം പഠിച്ചൊരു നിലയിലെത്തി. പിന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലുമായിട്ട് ഉപരിപെടണം. അതൊക്കെ ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നാട്ടിൽ ഇത്രയും തടിമുടുക്കുള്ള ആമ്പിള്ളാരുണ്ടായിട്ടും അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ തനിക്കല്ലേ സാധിച്ചുള്ളൂ? അതൊരു യോഗ്യതയല്ലേ? എളിയാ
ഇനി അവളെ കെട്ടാൻ ആരെങ്കിലും തയ്യാറാകൂ. അതുകൊണ്ട് ഇപ്പൊ അവളെ കല്യാണാലോചിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് താനാ. നിന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മാത്രമല്ല, താൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും ഇപ്പൊ ബാലന് വേണ്ടി ചെയ്യുന്നതൊന്നും ലോകത്ത് ഒരാളും ചെയ്യില്ല. ഈ നല്ല മനസ്സിലെ അതാണ് ഏറ്റവും വലിയ യോഗ്യത. ഇതൊക്കെ പറയുമ്പോ പറയാമെന്നല്ലാതെ കാര്യത്തോടടുക്കുമ്പോ നമ്മളൊക്കെ വെറും കച്ചറകളല്ലടാ. ഇരുന്ന് മനക്കോട്ട കെട്ടാതെ കിടന്നുറങ്ങാൻ നോക്കടാ കച്ചറ. എല്ലാം വിധി വൈപരീത്യം. അയ്യോ എന്നെ കൊല്ലാൻ വന്നേ. എന്നെ പങ്കായ കുരിശുമ കേട്ടില്ലേ? അയ്യോ 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 എന്നെ കൊന്ന് കടലി താക്കരുത്. നിന്നെ കടലി താത്തിയ ഞങ്ങളെ പോലീസ് പിടിക്കും. കൊലപാതക കേസിനല്ല, കടലി വിഷം കലക്കി. ശരിയാ, ഈ സാധനത്തിന് വെള്ളത്തിലിട്ടാലേ സകല മീനുകളും ചത്തു പൊങ്ങും. അയ്യോ നീ എന്തിനാ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് എന്റെ ജോലി കളഞ്ഞാ കൊച്ച, അതിന് പകരം വീട്ടിയതാ. ആഹാ കൺമുന്നി വന്ന് വിട്ട നിന്റെ ജീവൻ പോവും. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. തണ്ടക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരം മക്കറി, പോയി തരത്തി പോയി കളിക്കടാപ്പ. അത്രക്കായല്ലേ. ഞാനെന്താ ഈ കാണിക്കണേ? എന്താ നോക്കണേ? എവിടെ ഇരിക്കണോ? അവർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം ഒന്നും നിങ്ങളെ ചെയ്തു കൊടുക്കണ്ട. അവരുടെ ആശീർക്കാനേ അവർക്കറിയോ താനന്തി കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ, ഇറങ്ങാനാ? എങ്ങോട്ടിറങ്ങാൻ? താൻ എന്താണ് ഈ കാണിച്ചത്? ചോദിക്കാൻ നമ്മളാരാണാവോ? ഞാൻ അവന്റെ കൂട്ടുകാരനാ. എന്നാ നീയും കൂടെ ചെല്ലടാ. നീ ആരെങ്കിലും ഉണ്ടോടാ അവന്റെ കൂട്ടുകാര്? നീ കൂട്ടുകാരനല്ലടാ. ഏയ് ഞാൻ അവനെ അറിയൂലില്ല. കൂട്ടുകാര് പാട്ടൊക്കെ പാടി താളത്തിൽ തുഴഞ്ഞിങ്ങ പോരെ. വണ്ടി പോട്ടെ. എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്തം വെള്ളത്തിലെറിഞ്ഞാണ്. ആരാണാ പട്ടി? ആ ഹിന്ദുവിന്റെ മറ്റവൻ ഫ്രാങ്കിനവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ? അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരാ മോൻ? കര അങ്ങോട്ടല്ല ഫ്രാങ്കെ. അവനിക്കറിയാ അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് പെടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുപോയി രസപ്പെടാ. കൊച്ചേ, അതെ അന്നൊരു അബദ്ധം പറ്റിയതാ, മനഃപൂർവ്വം ചെയ്തല്ലേ കേട്ടോ. എന്തായാലും നന്നായി, ഉണ്ടായിരുന്ന ഒരു ജോലി പോയി കിട്ടി. നാട്ടുകാർക്ക് നോക്കി ചിരിക്കാനുള്ള ഒരു കാഴ്ച വസ്തുവായി. കൂടുതൽ ചിരിപ്പിക്കാൻ താനിങ്ങനെ ഒപ്പം നടക്കുന്നുണ്ടല്ലോ. അല്ല, അതും മനഃപൂർവ്വം ചെയ്തല്ല, ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ ഈ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നടന്ന പിന്നെ അവർക്ക് ആവേശം കൂടും. നല്ല നമ്ര ശിരസ്കയായി തല ഉയർത്തി പിടിച്ച് നടക്കും. ഇതെവിടെ പോയിട്ട് വരുന്ന രണ്ടാളും? പുതിയ വിരുന്നിന് പോയിട്ട് വരെയായിരിക്കും. അതോ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചുള്ളവരാണോ? എന്നാലും നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇവനെ. അതേടാ, കൂടെ കൊണ്ട് നടക്കുന്നതില്ലേ ഒരാക്ഷേപവും ഇല്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ. നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും. ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. കാരണോരെ രണ്ട് നാരങ്ങ വെള്ളം. ചേട്ടന് ഉപ്പാണ് മധുരാണ്? ഞാനേ എനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം പൊറുക്കും. ചേട്ടൻ കൂടി ചേട്ടാ,
അതിന് നിനക്ക് വല്ല ദണ്ണം ഉണ്ടോടാ? കാശ് ചേട്ടൻ കൊടുക്കോ, ഞാൻ കൊടുക്കണോ? ഞാൻ കൊടുക്കാം. അത് ശരി ചേട്ടാ, ആ സഞ്ചി ഒന്ന് എടുത്തോ. എന്താ ഇത്രയും തലയുറത്തെ മതിയോ? ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തൊലി ഉരിച്ചു കളഞ്ഞല്ലേ. അല്ല, കൊച്ചിന് എന്റെ കൂടെ നടക്കാൻ നാണക്കെടുന്ന് തോന്നുന്നില്ലേ? ഏതായാലും നാറി, പിന്നെ ഒരു നാണം കെട്ടവന്റെ കൂടെ നടക്കുന്നോണ്ടെന്താ? ഈ സഞ്ചിയിലെന്താ? ഒരു ചെറിയ അമ്മയാ. എന്നാ ചെറിയൊരു ഒരലൂടെ വാങ്ങിക്കായിരുന്നല്ലേ, രണ്ടു കയ്യിലും കൂടെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യായിരുന്നു. തമാശ ഇഷ്ടമല്ലേ. നീ എപ്പെത്തി? ഞാനെത്തിട്ട് കുറച്ചേരായി. ഇതാരാ ചേച്ചി, മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, ഇതാണ് എന്റെ മറ്റവൻ. ഓ, ഇതാണോ ആള്? അമ്മുവല്ലേ. ആഹാ, പേരൊക്കെ പഠിച്ചോ? എന്തുണ്ട്? അനിയത്തിയാ. അമ്മുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മാഷേ, എന്റെ മറ്റവനാവാനുള്ള ഉറപ്പാടാണോ? ഏയ്, ഞാൻ അത്രക്ക് ജീപ്പൊന്നുമല്ല. ആ, എന്നാ മറ്റവൻ ഇരിക്ക്, ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സത്യം പറ, ആര് പറഞ്ഞിട്ട് താനെ പണി ചെയ്തത്? അയ്യോ, അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിയതാ. കുടിച്ച് ബോധമില്ലാതെ എന്നൊരാൾ അവിടെ കൊണ്ട് കിടത്തിയതാ. അതൊരു ഓഫീസാന്നോ അതിനകത്തൊരു പെൺകുട്ടി ഇരിപ്പുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. എന്ത് പ്രായച്ചിത്തം ചെയ്താലും ഉണ്ടായി ചെയ്ത പേര് മാഞ്ഞു പോവില്ലല്ലോ. താൻ ഒരു നല്ല കുട്ടിയാ. അത് തന്റെ ഈ മുഖത്ത് ആലേപനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും അത് മാഞ്ഞു പോയില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. അകത്തേക്ക് കൊണ്ടുപോയി രണ്ട് സഞ്ചികളിൽ ഒരെണ്ണം എന്റെയാണ്. അത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയേനെ. അയ്യോ, ഇപ്പൊ തരാം. നമോ വാഗം. നീ പാവമായതുകൊണ്ടല്ലേ എന്നെ ഇവിടെ കുടിപ്പിച്ച് കിടത്തത്. കിടക്കണവിടെ. തോട്ടപ്പിള്ളിക്കാര് കുടിപ്പിച്ച് കിടത്താൻ പറഞ്ഞ കുടിപ്പിച്ച് കിടത്തണം, അല്ലെങ്കിൽ അവരെന്നെ കുളിപ്പിച്ച് കിടത്തും. അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, അല്ലാണ്ട് എനിക്ക് ആ പാവം കൊച്ചിനോട് ഒരു വിരോധമില്ല. തനിക്കറിയാമോ, ഞാൻ തോട്ടപ്പിള്ളിയിലല്ല, ആറാണിമുട്ടത്തെയാ. ശിവശങ്കറിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ശിവശങ്കരൻ ജയിലിൽ പോയപ്പോ എന്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് തോട്ടപ്പിള്ളിക്കാര് തല്ലി ഓടിച്ചു, കൂട്ടത്തിൽ രണ്ട് ലെഗ്സും. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ചെയ്യണം, ഇല്ലെങ്കിൽ അവന്മാരെന്നെ തല്ലിക്കൊല്ലും. കേറിക്കോ. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളി, ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? ഏയ്, അയ്യോ അമ്മേ. എന്റെ വക്കീൽ സാറേ, ഞാൻ സ്ഥലമിടുക. ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല. ഇപ്പൊ എന്തോ ഉണ്ടായെന്നാ? മുതലാളിമാർക്ക് ഡീ താങ്ങാണെങ്കിൽ പാവപ്പെട്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? പറഞ്ഞു വരുമ്പോ പെണ്ണിനെ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് ഞാനും വരുമല്ലോ. നീ ഇത്രക്ക് പേടിത്തൊണ്ടനാണ്? ജയിലിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുറെ കൂടെ ധൈര്യം ഉണ്ടായിരിക്കുന്നു. ഒരുത്ത നേർക്ക് നേരെ വന്നാ നേരിടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ഇത് അങ്ങനെയാണോ? ആളും പേരും പറയാതെ പുറകെന്നുള്ള പണിയല്ലേ? കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒന്നിന് പോണേലും രണ്ടിനു പോണേലും ഈ കിടപ്പിൽ സാധിക്കണം. ഇവരെ നോക്കാൻ ബെമ്പർ നോക്കിമാരുണ്ട്, വേലക്കാരുണ്ട്, എന്നെ ആര് നോക്കും? നീ പേടിക്കണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാം. എന്റെ ഒന്നും രണ്ടും ഒക്കെ സാർ എടുക്കൂ. നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെ കൂടിപ്പോയാ ഇന്ന് സൂര്യാസ്തമനം വരെ. ആ കഴുതടവൻ അത്രക്ക് ആയസുള്ളൂ. അതെ,
നാട്ടിലെ മുഴുവൻ പോലീസുകാരും അവനെ തപ്പി ഇറങ്ങിയിരിക്കുക. ഇരുട്ടുന്നതിന് മുമ്പ് അവനെ പൊക്കിയിരിക്കും. എന്തായി, അവനെ കിട്ടിയോ? എല്ലാ സ്ഥലവും പരിശോധിക്കുന്നുണ്ട്. സംശയം തോന്നുന്നവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യ. അവന്റെ ഏകദേശ രൂപങ്ങളിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് തന്നോട് എത്ര വട്ടം പറയണം. ഒരു കാര്യം ചെയ്യ്, കുറച്ച് മുളക് കൂടി എടുത്ത് തന്റെ രണ്ട് കണ്ണിലോട്ട് കൂടി ഇട്ട്, അപ്പൊ അറിയാം ഏതൊക്കെ രൂപം വരുമെന്ന്. മുളക് കൂടി ശബ്ദം കേട്ട തിരിച്ചറിയാവോ? ഒരുതരം അടഞ്ഞ ശബ്ദ. ഇവനേതാ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ കാര്യത്തിന് ഒരു തന്നെ വരുത്തിയിട്ടുണ്ടെന്ന്. നിന്റെ നാടെവിടാ? കുറച്ച് തെക്കാ സാർ. തെക്കും വടക്കും ഒന്നും വേണ്ട സാറേ, കൃത്യമായിട്ട് നാടും വീടും ഒക്കെ പറ സാറേ. അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞാ മതി. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. എടോ, അവനെ ഇറക്കിയത് ആറാണി മുട്ടത്തുകാരാണെന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അവനെ തപ്പേണ്ടത് ഞങ്ങളുടെ അടുക്കളയിലല്ല, ആറാണി മുട്ടത്ത് പോയി പരിശോധിക്കടോ. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യരായിട്ട് വരും. മായൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി വി എന്ന് വിളിച്ചതും ഞാനാണ്. ആള് ഭയങ്കര സൈസാണോ? സൈസാണോന്നാ, ഒരു 6'3" പൊക്കം, ഉരുക്ക് പോലത്തെ ശരീരം. അവന്റെ ഒരു കയ്യുമീറ്റകനല്ല, അവന്റെ ഒരു കൈകുത്തിയാലേ നീയും നിന്റെ അപ്പനും എഴുന്നേറ്റ് നടക്കത്തില്ല. എന്നോട് ബഹുമാനം കാണിക്കവന്മാരെയും ഞാൻ അവൻ. കേട്ടില്ലേ, നാട്ടിലിപ്പോ ഇതേ ഉള്ളു സംസാരം. ഇനി ആ പെമ്പിള്ളേർ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോ അവന്മാരൊന്ന് വിറയ്ക്കും. ആഹാ, ഇത് ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയ. ഹലോ, ആ ശ്രാങ്ക് അവിടെയില്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ, റോങ് നമ്പര്. പറയണ കേട്ടാ മതി. ആ ശ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാം. നിങ്ങൾ ആര്? മായാവി. ശരി. ശ്രാങ്ക്, ഒരു ശർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ. ദാണ്ടേ ശ്രാങ്ക് വരുന്നു. ദാ ആ ചേരങ്ങട്ട് എടുത്തേ. ഒന്നങ്ങട് മാറി 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 കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്തും മരുമായും. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാൻ എപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്പുറക്കാടി, നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നട്ടല്ലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. മനസ്സിലായില്ലേ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിന് ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. ദതുമതി ഹീ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും എത്തിക്കണം. പകൽ വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേട്ടാ ബ്ലാഡ് ഇപ്പൾ. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞത്,
കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാട്ടിക്കരുതെന്ന് നിങ്ങൾ കേട്ടില്ലേ? ഈ ശ്രാങ്കിന്റെ ഒരു ഭാഗ്യേ ഇതൊക്കെ എന്ത്? തനിക്ക് എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാ ശ്രാങ്ക്, ആ ടീച്ചറിന് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങി എന്നൊക്കെ ഇരിക്കും, അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു അമ്പലം എടുത്തേ. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ ശ്രാങ്ക്? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ഹാനങ്ങളായതൊക്കെ പതിവാ. നീ ഇന്ന് മുതൽ എന്റെ കൂടെ കൂടിക്കും ശിക്ഷനായിട്ട്. അത് വേണോ? വേണം. ഡാ ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. ഓ ദേ നിങ്ങളൊന്ന്, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ ശ്രാങ്ക്? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. രണ്ട് ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയ. അശനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ചേരും. റാങ്ക് പറയും, അപ്പ കേട്ടാ മതി. റാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. എന്നാ ഒന്ന് കാണിക്ക് സ്രാങ്ക്. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. അയ്യോ ഇനി തല്ലരുത്, ഞാൻ സത്യം പറഞ്ഞോളാ. ഞാൻ അല്ല, അവൻ പണിയും കഴിഞ്ഞു പോയി. ഞാൻ സ്രാങ്ക്, അവനേക്കാൾ ഭയങ്കരനായ അവന്റെ അച്ഛൻ. എന്റെ ശിഷ്യം വന്ന് നിന്റെ കഥ കഴിക്കും മുമ്പ് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞോളാം. ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സത്യം പറമൊനത്തിനേശ. ഇന്ദുവിന്റെ അനിയത്തി അമ്മു ഇവിടെ പണയമ്പാക്കാൻ കൊണ്ടുവന്നത് സ്വർണം തന്നെയാ. അത് മുക്കുവണ്ടോളെന്ന് വരുത്തി തീർത്തത് തോട്ടപ്പിള്ളിയിലെ സുഗുണം പറഞ്ഞിട്ടാ. ഇനി എന്നെ ഏൽപ്പിച്ച പണി ഞാനും ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. എന്റെ ശിഷ്യന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ അസത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇന്ദുവിന്റെ മുറിയിൽ ദാ ദിവനെ, നിങ്ങളുടെ വന്നേ. ദിവനെ മദ്യപിച്ച് മതോന്മത്തനാക്കി ഇന്ദുവിന്റെ ഓഫീസ് മുറിയിൽ അവളറിയാതെ കൊണ്ടുപോയി കയർത്തിയത് ഞാനാ. ആ തോട്ടപ്പിള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ദു ഇക്കാര്യത്തിൽ നിരപരാധിനിയാണ്. നാട്ടുകാരെ അവൾ നിരപരാധിനിയാണ്. നിന്നെ തന്നെ ഈ എന്നെയാണ് ഒട്ടാ എന്ന് വിളിച്ചത്? ആ എന്റെ പിടിച്ചില്ലേ? ആരുടെ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമശിഷ്യനെ. പൊതുജനത്തിന്റെ മുമ്പ് വരാൻ പറ എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാനെ തല്ലിയാലും ശിഷ്യന് നോവല്ലോ. നോവല്ലോ തല്ലിക്കോ. ധൈര്യമുള്ള തന്റെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർസ് പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കും എനിക്ക് വിഷമോ. നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിട്ടി മാറ്റം മിയായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കി തല്ലിക്കോ. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നു. ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓടാ. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ. അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യിപ്പിച്ചത് തോട്ടപ്പിള്ളിക്കാരാണെങ്കിലും ഇപ്പൊ തിരുത്തിപ്പിച്ചത് എന്റെ ശിഷ്യനാ. മിയായാവി. മിയായാവി, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ദാ ദിവനോടും. ഇന്ദുവും നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധകനാണ്. സംസാരത്തിൽ ഭയങ്കര വ്യാകരണം. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിന് ലഭിച്ചതാ. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ആരാടാ നിന്റെ ഈ ശിഷ്യൻ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. അതൊക്കെ സമയം പോകുമ്പോ വരും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, അവൻ കുറച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ
അറിയാലോ, ശിവശങ്കരം മുതലാളി ജയിലിൽ നിറങ്ങിയ ഒന്ന് കൊലപ്പെടുത്താൻ കാത്തിരിക്കാ തോട്ടപ്പുള്ളിക്കാരി. അത് സംഭവിക്കാതെ നോക്കാമെന്ന് ദവം വാക്ക് തന്നിട്ടുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ മതി കേട്ടാ. വിശ്വാസക്കുറവൊന്നുമില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവനെ വലിയ വിശ്വാസമാണ്. പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് നിന്റെ കയ്യിൽ ഞാൻ പണം തരില്ല. അത് കൊച്ചപ്പ പറയാതെ എനിക്കറിയില്ലേ. ദിങ്കടൊക്കെ ഈ എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ പോലീസിലേക്ക് പൈസ കൊടുക്കാറില്ല. പിന്നെ വേറെ ആരെങ്കിലും തരുമോ? പണം എന്നെ അല്ല, ഈ അമ്മൂനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്, അവന്റെ ചികിത്സക്കുള്ള പണം എത്രയാണെന്ന് അമ്മൂനറിയാം. ദാ അവളെ ഏൽപ്പിച്ചാ മതി. അമ്മൂന് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. എമ്മു, ഞാൻ അവന്റെ പേര് പറയട്ടെ. രമേശ്. സതീഷ്. 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 ആ, അങ്ങനെയല്ലേ സരങ്കനോട് പറഞ്ഞത്? ആണോ? എങ്കിൽ സതീഷ് നേരാന്നോടി ഇവനീ പറയുന്നേ. അതെ. അതേതാടി, ഞങ്ങൾക്കാർക്കും അറിയില്ലാത്ത നിനക്ക് ഇത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യൻ. എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട്, അത് അവളുടെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? അതേ അമ്മച്ചി, ഈ ആധുനിക വൽക്കരണത്തിൽ കമിതാക്കളെ പൊതുവെ ഫ്രണ്ട് എന്നാ പറയാറ്. നീ അങ്ങോട്ടാടാ, ഈ തള്ളിക്കറി വരുന്നേ, അങ്ങോട്ട് ഇറങ്ങിക്കടാ. ശരി, പണം ഞാൻ കൊടുക്കാം. നീ പറഞ്ഞ പോലെ എന്റെ മോൻ ശിവശങ്കരന് ഒരു ആപത്തും വരാതെ അവൻ നോക്കുമല്ലോ. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീ ആരടാ? റോൾഡ് ഗോൾഡ് കളർ നടന്നണ്ട. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. 100% ഗ്യാരണ്ടി. എന്റെ അരിമ ശിഷ്യം മായാവിയുടെ മായാവലയം ശിവശങ്കരൻ മുലാളുടെ രക്ഷയ്ക്കായി എപ്പോഴുണ്ടാവും. അവൻ നിന്റെ ശിഷ്യനാണെന്നല്ലേ പറഞ്ഞ? യെസ്. അപ്പോ ഒരു കാര്യം നിനക്ക് അറിയാൻ പറ്റുമല്ലോ. പറ്റും, പറ്റണമല്ലോ. എങ്കി പറ, ഈ മായാവി എന്തിനാ ഇവരെ സഹായിക്കുന്നേ? ഇവരുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ആ, ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ, കഴിഞ്ഞ കൊല്ലം, അതെ കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിനവൻ വന്നിരുന്നു. അന്നു എന്തു ചെയ്ത ഭരതനാട്യം അവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അവൻ അറിയാതെ തന്നെ അവളിഷ്ടപ്പെട്ടു. ഇന്ന് എന്തു വെച്ചാ അവന് ജീവനാണ്. ഐ മീൻ വാട്ടക്കഴങ്ങില്ലാത്ത കോട്ട പറഞ്ഞ ചന്ത പോലെ. അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനാ മറഞ്ഞു നിൽക്കുന്നേ? നേരിട്ട് വന്ന് പറഞ്ഞൂടെ. ആ, അതാണ് ഈ മ്യായാവിമാരുടെ പ്രത്യേകത. മ്യായാവികൾ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാറില്ല. കാരണം ഇന്ദുവിന്റെ ഇഷ്ടം അവനെ അറിയിച്ചിട്ടില്ലല്ലോ. ഒന്ന് അറിയിച്ചു നോക്കൂ, അവൻ എത്തും. ഹസനേ, നമുക്ക് പോവാം. ആ, അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. താൻ ആളിയനെ ഒന്ന് വിളിക്ക്. ഞാനിവിടെ ഉണ്ട്. യതീന്ദ്രൻ ദാണ്ട കിടക്കണു, കൊണ്ടുവരുമ്പം ബോധമില്ലായിരുന്നു. എന്നാലും നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ നാണക്കേടായി പോയി. സാരമില്ല, അവനെ ഞാൻ പൊക്കിക്കോളാം. അവനെ അത്ര നിസ്സാരനായി കാണരുത്. ഒരു എസ് ഐ വിചാരിച്ചാലൊന്നും അവനെ പിടിക്കാൻ പറ്റില്ല. തല്ലുവിളി, ഈ എസ് ഐ വിചാരിച്ച എന്ത് നടക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം. അവന് വേണ്ടി ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ടേര്. ഹലോ ശ്രാങ്കെ. മായാവിടെ കല്യാണക്കാരി ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ ശ്രാങ്കെ. അതൊക്കെ പിന്നെ കേക്കാം. ഇപ്പൊ അങ്ങനെ മാറി നിക്കണോ അതോ ഞാൻ നട്ടലിച്ചോട്ടോ? ഹലോ. അവന്മാരെന്താ പറഞ്ഞത്? കല്യാണം? അതെ, ഇന്ദുവിനെ നിനക്ക് നിനക്കല്ലാ, താങ്കൾക്ക് ക്ഷമിക്കണേ, കെട്ടിച്ചു തരാൻ ശിവശങ്കരൻ മുതലാളി തീരുമാനിച്ചു. അതിന് മുതലാളിയെന്നെ കണ്ടിട്ട് പോലുമില്ലല്ലോ. മുതലാളി എന്താ മുതലെന്നാ വിചാരിച്ചേക്കണേ? മ്യായാവി ആരാണെന്നും എന്താണെന്നൊക്കെ പുള്ളിക്കാരൻ മനസ്സിലാക്കിയെന്ന് എന്നോട് പറഞ്ഞു. അങ്ങേർക്ക് അങ്ങോട്ട് ബോധിക്കുകയും ചെയ്തു. ഇനി മറഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല, നേരിട്ട് എന്ന് കല്യാണം ഓർപ്പിച്ചു. പിന്നെ എന്നെ കാണുമ്പോ പരിചയമില്ലാന്ന് പറയരുത്, ആശാനാണെന്ന് തന്നെ പറയണം. എന്താ സമ്മതല്ലേ? അയ്യോ, എന്നാലും നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച ആ പെണ്ണിനെ സമ്മതിക്കണം. അതെന്താടാ മൊഷകോട, ഞാൻ അത്രയ്ക്ക് അസ്മാദൃശനാണ്? നീ നിലയ്ക്കാതെ പോയി കഴിക്കാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ആയിക്കോട്ടെ. അവൻ ഇതിനകത്തുണ്ട്,
നമ്മുടെ ജീപ്പ് ചോരയാക്കണ്ട, പോയി വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചോണ്ട് വാ. ഏതായാലും ബെഡ് ബുക്ക് ചെയ്തത് നന്നായി. ഏമാന് വന്ന് മലനടിച്ച് കയറിക്കിടക്ക ഒരു സ്ഥലമായല്ലോ. ഇല്ലെങ്കിൽ ഇപ്പം കുഷ്ഠരോഗികളോടൊത്ത് വരാന്തയെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ പറഞ്ഞതല്ലേ, അവനെ നിസ്സാരനായിട്ട് കാണരുത്, ബുദ്ധിപൂർവം നേരിടണമെന്ന്. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളകം മാത്രമേ ഉള്ളൂ, പിന്നെ ടമാർ പളാറെന്നുള്ള ഇഴിയുടെ ഒച്ചയും. ഈ മൂളകം കുറെ മുമ്പ് അളിയന്റെ തല ഉണ്ടായിരുന്ന ഇത്ര കുഴപ്പം വരില്ലായിരുന്നു. ആ ബുദ്ധി പ്രയോഗിച്ചാണല്ലോ മഹി എന്ന് പറയുന്ന എണ്ണക്കെട്ടവൻ ഇവിടെ എത്തിച്ചത്. പിന്നെ അവനെ വകവരുത്താൻ വേണ്ടി ഇവനെ കൊണ്ടുവന്നു. ഇനി ഇവറ്റകളെല്ലാം കെട്ടിക്കെട്ടിക്കാൻ വേണ്ടി ആരെയാണോ അവ കൊണ്ടുവരാൻ പോണേ. എന്താണോ ഇപ്പോഴാണോ വരുന്നത്? ശിഷ്യം വന്നത് അറിഞ്ഞില്ലേ? വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് അറിഞ്ഞില്ല. കുമാരൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കല്യാണം എന്ന് പറഞ്ഞപ്പോ ധൃതി ആയല്ലടാ. എന്റെ പൊന്നു, ഇത് കേക്ക്. എപ്പോഴിങ്ങനെ എന്നെ കണ്ട ആരാ, എന്താ, എവിടെ എന്നൊക്കെ ചോദിക്കും. ഭയങ്കര തമാശ. ഇപ്പൊ വരാൻ മുതലാളി, ഒരു ചെറിയ രഹസ്യം. ആയിക്കോട്ടെ. ഇങ്ങനെ വന്നേ, ഒരു ചെറിയ രഹസ്യം പറയാണ്ട്. ആ വാമായു വന്ന് എന്നെ മനസ്സിലായില്ലെന്ന്. ഒരു മറവിക്കാരൻ എന്നെ കൊലക്കൊടുക്കരുത്, എന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടായില്ലെന്ന് കരുതരുത്. സത്യം പറഞ്ഞ ഞാൻ ഇറക്കിയ ഒരു നമ്പർ കാരണോ ഇന്ദുവായിട്ട് കല്യാണം ശരിയായത്. ഓ, ബ്രോക്കർ ആണല്ലേ. ബ്രോക്കർന്നാ പോക്കിരുന്ന എന്ത് വേണം വിളിച്ചോ, പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആശാനേന്ന് വിളിക്കണം. എന്താണ് ഇത്രയും വലിയ രഹസ്യം? ഒന്നുമില്ല, ഇയാളെ ആശാ കല്യാണ കാര്യം പറയായിരുന്നു. അത് വിശദമായി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് കൂടണം. കൂടാം. തന്നോടല്ല, ഇയാളോടാ പറഞ്ഞത്. അത് മനസ്സിലായി. അതിന്റെ കൂടെ ഞാനും കൂടി കൂടാനാ പറഞ്ഞത്.